5 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യൻ നിരത്തിലെത്തിയ ഹ്യുണ്ടായിയുടെ ഫ്ളാഗ്ഷിപ്പ് എസ് യു വി മോഡലാണ് ട്യൂസോൺ. വിപണിയിലെത്തിയ നാളുകളിൽ മോഡലിന് കാര്യമായ സ്വീകാര്യതയും വിൽപ്പനയും ലഭിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ വിൽപ്പന ഇടിഞ്ഞതോടെ മോഡലിന് പല പരിഷ്കാരങ്ങളും ഫേസ് ലിഫ്റ്റുകളും ബ്രാൻഡ് സമ്മാനിച്ചിരുന്നു. എന്നിരുന്നാലും ട്യൂസോൺ എസ് യു വിയുടെ ഏറ്റവും പുതിയ ഫേസ് ലിഫ്റ്റ് പതിപ്പ് ഈ വർഷം ആദ്യം നടന്ന 2020 ഓട്ടോ എക്സ്പോയിൽ കമ്പനി പ്രദർശിപ്പിച്ചിരുന്നു. ജൂലൈ മാസത്തിൽ 22.3 ലക്ഷം രൂപ എക്സ്ഷോറൂം വിലയ്ക്ക് ഫേസ് ലിഫ്റ്റ് പതിപ്പ് കമ്പനി പുറത്തിറക്കുകയും ചെയ്തിരുന്നു. പുതിയ ട്യൂസോണിന് ഇപ്പോൾ അകത്തും പുറത്തും പുതിയ സവിശേഷതകൾ ലഭിച്ചിട്ടുണ്ട്. മുൻവശത്ത് ആദ്യം ശ്രദ്ധ ആകർഷിക്കുന്നത് LED ഹെഡ്ലാമ്പ് യൂണിറ്റുകളാണ്. അതിന് താഴെയായി ഫോഗ് ലാമ്പുകളും സജ്ജീകരിച്ചിരിക്കുന്നു. ഫോഗ് ലാമ്പ് ഹൗസിംഗിന് ചുറ്റും LED DRL ലഭിക്കുന്നുണ്ട്. പുറമെയുള്ള ലൈറ്റിംഗിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ ഒരു പൂർണ്ണ LED സജ്ജീകരണം എന്ന് വേണം പറയാൻ. മുൻവശത്തെ വലിയ ഗ്രില്ലും അതിൽ നിറയെ ക്രോം ഘടകങ്ങളും വാഹനത്തിന് ലഭിക്കുന്നുണ്ട്. ഗ്രില്ലിലും ഫോഗ് ലാമ്പുകൾക്ക് ചുറ്റുമായി പിയാനോ ബ്ലാക്ക് ഫിനിഷുകളുണ്ട്. അത് വാഹനത്തിന്റെ രൂപത്തെ മൊത്തത്തിൽ പൂർത്തീകരിക്കുന്നുണ്ട്. സൈഡിലേക്ക് നീങ്ങുമ്പോൾ ട്യൂസോണിന് 18-ഇഞ്ച് മൾട്ടിസ്പോക്ക് ഡുവൽ ടോൺ അലോയ് വീലുകളുടെ ഒരു വലിയ സെറ്റ് ലഭിക്കുന്നുണ്ട്. അത് ആകർഷണീയമായി കാണപ്പെടുന്നു. ടയറുകൾക്ക് ചുറ്റും കറുത്ത ക്ലാഡിംഗും ലഭിക്കുന്നുണ്ട്. എസ് യുവിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഏകദേശം 172 mm ആണ്. ഇത് ഈ ശ്രേണിയിൽ ഏറ്റവും മികച്ചത് എന്ന് അവകാശപ്പെടാനാകില്ല. ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവായതിനാൽ എസ് യുവിക്ക് ഹാർഡ് കോർ ഓഫ് റോഡിംഗ് ചെയ്യാൻ കഴിയില്ല. പക്ഷേ ചില പരുക്കൻ ഭൂപ്രദേശങ്ങൾ കൈകാര്യം ചെയ്യാൻ സാധിക്കും. വാഹനത്തിന്റെ റൂഫ് ബ്ലാക്ക് നിറത്തിൽ മനോഹരമാക്കിയിരിക്കുന്നുണ്ട്. ഒരു ഷാർക്ക് ഫിൻ ആന്റിനയും ലഭിക്കുന്നു. ലഗേജ് കാരിയർ അറ്റാച്ച് ചെയ്യാൻ റൂഫ് റെയിലുകളും ലഭിക്കുന്നുണ്ട്. വാഹനത്തിന്റെ പിൻഭാഗത്തേക്ക് നീങ്ങുമ്പോൾ എസ് യുവിക്ക് മനോഹരമായി കാണപ്പെടുന്ന LED ടെയിൽ ലാമ്പുകൾ ലഭിക്കുന്നുണ്ട്. ടേൺ ഇൻഡിക്കേറ്ററുകളും റിവേഴ്സ് ലൈറ്റും ഹാലജൻ ബൾബുകളാണ്. പുറകിലും ന്യായമായ അളവിലുള്ള ക്രോം ഘടകങ്ങളുണ്ട്. കാറിനുള്ളിലേക്ക് കടക്കുമ്പോൾ വിശാലമായ ക്യാബിനാണ് കാണാൻ സാധിക്കുക. കാറിൽ കയറുന്നതും ഇറങ്ങുന്നതും ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. എന്നിരുന്നാലും ടോപ്പ് സ്പെക് GLS 4-വീൽ ഡ്രൈവിന്റെ ക്യാബിൻ പൂർണ്ണമായും ബ്ലാക്ക് തീമിലാണ്. ഇത് എസ് യു വിക്ക് അകത്തുനിന്ന് സ്പോർട്ടി നിലപാട് നൽകുന്നുണ്ട്. ഡാഷ്ബോർഡ് ഒറ്റ നിറത്തിൽ പൂർത്തിയാക്കിയിരിക്കുന്നു. സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽ ഉപയോഗിച്ച് വാഹനത്തിന്റെ ഉൾവശം കൂടുതൽ പ്രീമിയം ആക്കിയിരിക്കുന്നുണ്ട്. സ്റ്റിയറിംഗ് വീൽ ലെതറിൽ പൊതിഞ്ഞ് മനോഹരമാക്കിയിരിക്കുന്നു. സ്റ്റിയറിംഗ് മൗണ്ട് നിയന്ത്രണങ്ങളും സ്റ്റിയറിംഗ് വീലിൽ സജ്ജീകരിച്ചിരിക്കുന്നുണ്ട്. ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ലാഗ് ഒന്നുമില്ലാതെ തന്നെ മികച്ച രീതിയിൽ പ്രതികരിക്കുന്നുണ്ട്. ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ, ബ്രാൻഡിന്റെ ഏറ്റവും പുതിയ തലമുറ ബ്ലൂ ലിങ്ക് കണക്ട് ചെയ്ത സാങ്കേതിക വിദ്യ എന്നിവയുമായാണ് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം വരുന്നത്. കാറിന് ഇൻഫിനിറ്റി ശബ്ദ സംവിധാനമാണ് ലഭിക്കുന്നത്. എസ് യു വിക്ക് ഒരു പൂർണ്ണ ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ അല്ല ലഭിച്ചിരിക്കുന്നത്. കാറിനെ കുറിച്ചുള്ള ധാരാളം വിവരങ്ങൾ ലഭ്യമാകുന്ന ഒരു MID സ്ക്രീൻ ടാക്കോമീറ്ററിനും സ്പീഡോമീറ്ററിനും ഇടയിലായിട്ട് കാണാൻ സാധിക്കും. ഒപ്പം സ്റ്റിയറിംഗ് വീലിലെ ബട്ടണുകളിലൂടെ ഇതിനെ നിയന്ത്രിക്കാനും കഴിയും. മുൻവശത്തെ 2 സീറ്റുകൾ ഇലക്ട്രോണിക്കലി ക്രമീകരിക്കാവുന്നവയാണ്. കൂടാതെ ഡ്രൈവർ സീറ്റിന് മാത്രമേ ലെമ്പർ അഡ്ജസ്റ്റ്മെന്റ് ലഭിക്കുന്നുള്ളൂ. ബൂട്ടിലേക്ക് വന്നാൽ ഏകദേശം 500 ലിറ്റർ ബൂട്ട് സ്പേസ് വാഹനത്തിന് ലഭിക്കുന്നുണ്ട്. അത് മോശമല്ലെന്ന് വേണം പറയാൻ. പെട്രോൾ ഡീസൽ എഞ്ചിൻ ഓപ്ഷനുകളിൽ ട്യൂസോൺ ലഭിക്കുന്നുണ്ട്. എന്നിരുന്നാലും ടോപ്പ് ആൻഡ് ഡീസൽ പതിപ്പിന് 4-വീൽ ഡ്രൈവ് ഓപ്ഷൻ ലഭിക്കുന്നുണ്ട്. 2 എഞ്ചിനുകളും 2 ലിറ്റർ ടെർബോ ചാർജഡ് ആണ്. ഓയിൽ ബേണർ 180 BHP കരുത്തും 400 Nm ടോർക്കും സൃഷ്ടിക്കുന്നുണ്ട്. 2 എഞ്ചിനുകളും 8 സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സുമായിട്ടാണ് ജോഡിയാക്കിയിരിക്കുന്നത്. ഇക്കോ, കംഫർട്ട്, സ്പോർട്സ് എന്നിങ്ങനെ കാറിൽ 3 മോഡുകൾ ലഭിക്കുന്നുണ്ട്. SUV-ക്ക് ഇക്കോ മോഡിൽ പരമാവധി ഇന്ധനക്ഷമത ലഭിക്കും. അതോടൊപ്പം ത്രോട്ടിൽ പ്രതികരണവും സ്റ്റിയറിംഗ് പ്രതികരണവും മനോഹരമാണ്. ടെർബോ പെട്രോൾ എഞ്ചിനും മികച്ച ടോപ്പ് ആൻഡ് ഉണ്ടായിരിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഡീസൽ വേരിയന്റിൽ ടോർക്ക് 1700 RPM ആരംഭിക്കുകയും ഏകദേശം 4000 RPM വരെ മാർക്ക് ചെയ്യുകയും ചെയ്യും. 62 ലിറ്റർ ആണ് ഫ്യൂൾ ടാങ്കിന്റെ വലുപ്പം. ഫുൾ ടാങ്കിൽ 550 km വരെ മൈലേജ് കിട്ടിയേക്കുമെന്ന് വേണമെങ്കിൽ പറയാം. വാഹന ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഡ്രൈവ് സ്പാർക്ക് മലയാളം ചാനൽ സന്ദർശിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക.